നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വിശാലിനെയും പാർവതിയെയും എങ്ങനെയും അകറ്റണം, അകറ്റിയേ മതിയാകൂ. അതത്ര എളുപ്പം സാധിക്കുന്ന കാര്യം അല്ല എന്ന് ജാസ്മിൻ അറിയാലോ. വിശാലിന് വേണ്ടി ജീവൻ പോലും കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്നവളാ ആ പാർവതി. അവള് പെട്ടെന്നൊന്നും വിശാലിനെ വിട്ട് പോവില്ല. നീ അവളെ കുറിച്ച് ചിന്തിക്കാതെ വിശാലിനെ എങ്ങനെ നിന്റെ കൈവെള്ളയിൽ ഒതുക്കാവുന്ന ചിന്തിക്ക്. പതിയെ പതിയെ വിശാലിനെ എന്നോട് അടുപ്പിക്കാനുള്ള തന്ത്രങ്ങളാണ് ഞാൻ ഇപ്പൊ പ്രയോഗിക്കുന്നത്. ഇന്നലെ രാത്രി ഞാൻ വിശാലിനോട് എനിക്ക് ആഹാരം വാരി തരാൻ പറഞ്ഞു. എന്തിനാ? ഇങ്ങനെയുള്ള കൊടുക്കൽ വാങ്ങലിലൂടെയാണല്ലോ പ്രണയം ഡെവലപ്പ് ചെയ്യുന്നത്. എന്റെ ജാസ്മിൻ, നീ കാര്യം പറയൂ. ഞാൻ ആഹാരം വാരി തരാൻ പറഞ്ഞപ്പോ വിശാൽ ഒന്നും ചിന്തിക്കാതെ എനിക്ക് ആഹാരം വാരി തരാൻ തയ്യാറായി. പക്ഷേ എന്റെ നീക്കം മണത്തറിഞ്ഞിട്ടായിരിക്കണം പാർവതി ഫുഡിൽ കൂടുതൽ എരിവും പുളിയും മസാലയും ഒക്കെ ചേർത്ത് കളഞ്ഞു. ആഹാ, അവൾ ആള് കൊള്ളാവല്ലോ. എരിവെന്ന് വെച്ചാലേ വയറൊക്കെ ഇങ്ങനെ കത്തുന്ന എരിവായിരുന്നു. ദേ, ഇപ്പോഴും അതിന്റെ പ്രയാസം മാറിയിട്ടില്ല. എന്നിട്ട് ആന്റി കേക്ക് നല്ല രസമുണ്ടല്ലേ. നീ കാര്യൊന്ന് തെളിച്ചു പറയൂ ജാസ്മിൻ. എന്റെ ആന്റി വിശാൽ എനിക്ക് ആഹാരം വാരി തരുമ്പോഴേ അവളും മുന്നിലുണ്ട്. എനിക്ക് അവളുടെ മുമ്പിൽ തോക്കാൻ പറ്റുമോ? അതുകൊണ്ട് എരിവ് കടിച്ചു പിടിച്ചിട്ടാണെങ്കിലും കുറച്ച് ആഹാരം ഞാൻ കഴിച്ചായിരുന്നു. പക്ഷെ മുഴുവനും കഴിക്കാനും പറ്റിയില്ല. സത്യം പറഞ്ഞ അതെനിക്ക് വലിയ ക്ഷീണമായിപ്പോയി. ഞാൻ അവളുടെ മുന്നിൽ തോറ്റു പോകുന്നതിന് തുല്യായില്ലേ. ശരിയാ, അത് നിനക്ക് ക്ഷേമായി പോയല്ലോ. പാർവതി ഇങ്ങനെ എന്നെ പരാജയപ്പെടുത്താൻ വേണ്ടി ഓരോരോ പണികൾ വെച്ചാ വിശാലിനെ എനിക്ക് എന്റെ വഴിയിൽ കൊണ്ടുവരാൻ പറ്റില്ല. അവൻ എന്നോട് അടുക്കില്ല. മോളെ, അങ്ങനെ നീ നിരാശപ്പെടുകയൊന്നും വേണ്ട. പാർവതി നിനക്കെതിരെ എത്ര എട്ടിന്റെ പണി വെച്ചാലും വിശാലിനെ വളച്ചെടുത്തിട്ടേ നീ അടങ്ങൂവെന്ന് നീ നിന്റെ മനസ്സിൽ ഉറപ്പിച്ച് നീ അതിനുവേണ്ടി പ്രവർത്തിച്ചാൽ വിശാല് ദേ അവൻ പോലും അറിയാതെ നിന്റെ വലയിൽ വീണിരിക്കും. എടി, പെണ്ണൊരുമ്പെട്ടാൽ ബ്രഹ്മനും തടുക്കാനൊക്കില്ലെന്ന് നീ കേട്ടിട്ടില്ലേ? വിശ്വാമിത്രന്റെ തപസ്സമുടക്കിയ മേനകയെക്കുറിച്ച് നീ കേട്ടിട്ടില്ലേ? വിശാല ഏതായാലും യോഗിയൊന്നുമല്ലോ. നീ ഒന്ന് അറിഞ്ഞ് പെരുമാറിയാ പിന്നെ അവൻ നിന്റെ പിന്നിൽ നിന്ന് മാറില്ല. അതിന് നീ കൂടുതൽ സമയം അവനോടൊത്ത് ചെലവഴിക്കണം. അതെങ്ങനെയാ? കൂടുതൽ സമയവും ഓഫീസ് ബിസിനസ് എന്നുള്ള ചിന്ത മാത്രല്ലേ ഉള്ളൂ വിശാലിന്. ഓഫീസ് കഴിഞ്ഞാ പിന്നെ അവന് പാർവതിയെ മാത്രം മതി. അതിനിടയ്ക്ക് ഞാൻ എങ്ങനെയാ കൂടുതൽ സമയം വിശാലിന്റെ ഒപ്പം ചെലവഴിക്കേണ്ടത്? ആന്റി, ആന്റി ഒരു വഴി പറഞ്ഞതാന്നേ. ആന്റി ഞാൻ പറഞ്ഞതൊന്നും കേൾക്കുന്നില്ലേ? കേട്ടു, ഞാനൊന്ന് ആലോചിക്കട്ടെ. ആന്റി, എന്തെങ്കിലും ഐഡിയ കിട്ടിയോ? ഒരു പ്ലാൻ ഉണ്ട്. എന്ത് പ്ലാൻ? പറഞ്ഞുതരാ. നീ ഇങ്ങനെ ഓരോരോ സ്റ്റെപ്പായിട്ട് വെച്ചാ മതി, സംഗതി വർക്കൗട്ട് ആവും. ഉറപ്പാണോ? ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ജാസ്മിൻ, നീ എനിക്ക് വേണ്ടി എന്തെങ്കിലും പ്രത്യുപകാരം ചെയ്യുമെന്ന് ആഗ്രഹിച്ചിട്ടോ നിന്നിൽ നിന്നും എന്തെങ്കിലും നേടാൻ വേണ്ടിയിട്ടോ അല്ല ഞാൻ നിന്നെ ദത്തെടുത്തത്. ഇവിടെ എല്ലാവരുടെയും മുമ്പില് ഈ വീട്ടിൽ നിനക്ക് എന്ത് അവകാശമാണെന്ന് ചോദിച്ചപ്പോ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ ഉത്തരവില്ലാതെ നീ വിഷമിച്ചു നിൽക്കുന്ന കണ്ടപ്പോ എന്റെ ചങ്ക് പൊടിഞ്ഞു പോയി മോളെ. എനിക്ക് വല്ലാത്ത വിഷമം തോന്നി, കാരണം അത്രമാത്രം
മാത്രം ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. നീയും ഞാനും തമ്മില് രക്തബന്ധമൊന്നുമില്ല, പക്ഷേ സ്വന്തം ചോരയിലുള്ളവരെക്കാൾ കൂടുതൽ നീ എന്നെ സ്നേഹിക്കുന്നുണ്ട്, അതും വളരെ ആത്മാർത്ഥമായിട്ട്. ഞാൻ പറയട്ടെ, എന്നെ നീ ഒരു കളങ്കവും ഇല്ലാതെ ഉള്ളു തുറന്ന് സ്നേഹിക്കുമ്പോ നിന്നെ ഒരാൾ എന്റെ മുന്നിൽ വെച്ച് അപമാനിച്ചാൽ എനിക്കത് കണ്ടു നിൽക്കാനാവൂ? സത്യത്തിൽ ഗാർഗിയുടെ മുഖം അടിച്ചൊന്ന് കൊടുക്കാനാ എനിക്ക് തോന്നിയത്. പിന്നെ രംഗം കൂടുതൽ വഷളാവണ്ടെന്ന് വിചാരിച്ച ഞാൻ സ്വയം നിയന്ത്രിച്ചത്. അതൊരു കണക്കിന് നന്നായി ആന്റി. അപ്പൊ ആന്റി അവളെ തല്ലിപ്പോയിരുന്നെങ്കിൽ എല്ലാവരും കൂടി ആന്റിയെ കുറ്റപ്പെടുത്തിയേനെ. അങ്ങനെ ആരെങ്കിലും ആന്റിയെ പഴി പറഞ്ഞ എനിക്കത് സഹിക്കാൻ പറ്റില്ല. പിന്നെ ഞാനും നിയന്ത്രണം വിട്ട് എന്തെങ്കിലുമൊക്കെ പെരുമാറിപ്പോയേനെ. ഏതായാലും ആ സിറ്റുവേഷൻ ഒഴിവാക്കി കിട്ടിയല്ലോ. അവൾക്കിട്ടൊരെണ്ണം കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും അവളുടെ വായടപ്പിക്കുന്ന തരത്തിൽ ഒരു മറുപടി കൊടുക്കണമല്ലോ. അതുകൊണ്ടാ അപ്പൊ തന്നെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നിന്നെ ഞാൻ എന്റെ മകളായി ദത്തെടുക്കുമെന്ന് പ്രഖ്യാപിച്ചത്. അപ്പോ ഗാർഗിയെ തോൽപ്പിക്കാൻ വേണ്ടി മാത്രമാണോ ആന്റിനെ ദത്തെടുക്കാൻ പോവാന്ന് പറഞ്ഞത്? ഏയ്, ഒരിക്കലുമല്ല. ഞാൻ നിന്നെ ദത്തെടുക്കാന്ന് പറഞ്ഞത് ഒരിക്കലും വെറുതെ അല്ല. ഞാൻ നിന്നെ ദത്തെടുക്കും, നിയമപരമായി തന്നെ ദത്തെടുക്കും. ഇനി മുതൽ നീ എന്റെ മകള, സ്വന്തം മകൾ. ഇനി നിനക്ക് ഇവിടെ എന്റെ മകളെന്ന് സ്വാതന്ത്ര്യത്തിലും അധികാരത്തിലും ജീവിക്കാം. ആന്റി, ഇതിന് പകരം ഞാൻ എന്ത് തന്നാലാ മതിയാവ? ഒരു കാര്യം മാത്രം എന്റെ മോള് ചെയ്താൽ മതി. എന്താ എന്താ ഞാൻ ചെയ്തു തരേണ്ടത്? ഇനി മുതൽ മോൾ എന്നെ ആന്റി എന്ന് വിളിക്കരുത്. അമ്മ അമ്മ എന്ന് വേണം എന്നെ വിളിക്കാൻ. വിളിക്കുമോളെ? എന്നെ അമ്മ എന്നൊന്ന് വിളിക്ക്. സന്തോഷായി മോളെ, എനിക്ക് ഒരുപാട് സന്തോഷായി. ഇവർക്കെന്താ ഭ്രാന്തായോ? എന്തോ ആയിക്കോട്ടെ, അതിന്റെ ഗുണം എനിക്ക് തന്നെയാണല്ലോ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.